നമസ്കാരം. കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യമുണ്ടായത്? ഇതുവരെ വ്യക്തമായ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണിത്. എന്നാൽ കോഴിയിലാണോ കോഴിമുട്ടയിലാണോ പ്രോട്ടീൻ്റെയും പോഷകങ്ങളുടെയും അളവ് കൂടുതലെന്നതാണ് ഇപ്പോഴത്തെ സംശയം. അതുകൊണ്ട് തന്നെ ഇവ രണ്ടിലും അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ്റെയും പോഷകങ്ങളുടെയും അളവ് പരിശോധിച്ച് മികച്ചതേതെന്ന് വിലയിരുത്താം. ലോകമെമ്പാടുമുള്ള ഫിറ്റ്നസ് പ്രേമികളിൽ ചിക്കൻ വളരെ ജനപ്രിയമാണ്. കാരണം ഇത് പ്രോട്ടീൻ്റെ മികച്ച ഉറവിടമാണ്. US അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് 100 gram ചിക്കനിൽ 144 kilo കലോറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. 24.11 gram പ്രോട്ടീൻ, 2.68 gram കാർബോഹൈഡ്രേറ്റ്, 3.12 gram കൊഴുപ്പ് എന്നിവയും ചിക്കനിൽ അടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ ചിക്കനിൽ കാൽസ്യം, ഇരുമ്പ്, സോഡിയം, വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നിവയും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ചിക്കൻ കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ചിക്കന്റെ വിവിധ ഭാഗങ്ങളിൽ പോഷകങ്ങളുടെ അളവ് വ്യത്യസ്തമായിരിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ ശരീരഭാഗം കുറയ്ക്കാനും കൂടുതൽ മസിലുകൾ ഉണ്ടാക്കാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് കഴിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്. ഇവിടെ കൊഴുപ്പും കലോറിയും കുറവായിരിക്കും. അതേസമയം നിങ്ങൾ ഭാരം വർദ്ധിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ചിക്കൻ കാൽ, തുടകൾ, ചിറകുകളുടെ ഭാഗം എന്നിവ കഴിക്കുന്നതാണ് നല്ലത്. USDAയുടെ കണക്കുകൾ അനുസരിച്ച് 100 gram ഭാരം വരുന്ന ഒരു പുഴുങ്ങിയ മുട്ടയിൽ 155 kilo കലോറി ഊർജം, 12.58 gram പ്രോട്ടീൻ, 1.12 gram കാർബോഹൈഡ്രേറ്റ്, 10.61 gram കൊഴുപ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പിൻ്റെ അളവ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും സമീപകാല പഠനങ്ങൾ മുട്ടകളിൽ ശരീരത്തിന് ആവശ്യമായ നല്ല കൊളസ്ട്രോൾ ഉണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇത് രക്തത്തിലെ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു മുട്ട മുഴുവനായും കഴിക്കുന്നത് ആരോഗ്യകരമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കൂടാതെ മുട്ടകളിൽ കാൽസ്യം, ഇരുമ്പ്, മെഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, സിങ്ക്, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി കോംപ്ലക്സ് കൂടാതെ വൈറ്റമിൻ കെ കോംപ്ലക്സ് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. മുട്ടയിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടില്ലെങ്കിലും മസിലുകളുടെ വളർച്ചയ്ക്ക് ശരീരഭാരം കുറയ്ക്കാനും മുട്ട സഹായിക്കും. കൂടാതെ രോഗപ്രതിരോധ ശേഷിയും മുട്ട വളരെ നല്ലതാണ്. ഇന്ത്യൻ ഡെർമറ്റോളജി ഓൺലൈൻ ജേണലിൻ്റെ ഒരു പഠന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ ഡയറ്റ് രീതി പ്രധാനമായും കാർബോഹൈഡ്രേറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പ്രോട്ടീൻ്റെ കുറവ് രാജ്യത്തെ ആളുകളിൽ ഉയർന്ന തോതിലാണ്. മരാസ്മസ്, എഡിമ, മസിൽ നഷ്ടം, സോറിയാസിസ്, പ്രമേഹം, ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യം തുടങ്ങിയവ പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. 1 kilogram ശരീരഭാരത്തിന് 0.8 gram പ്രോട്ടീൻ ആവശ്യമാണ്. ഇതനുസരിച്ച് നിങ്ങളുടെ ഭാരം 50 kilogram ആണെങ്കിൽ എല്ലാ ദിവസവും 40 gram പ്രോട്ടീൻ ആവശ്യമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.